നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ അഭിമാനവും പ്രമുഖ വ്യവസായിയുമൊക്കെയായ ടാറ്റ ഗ്രൂപ്പ് മുൻ ചെയർമാൻ രതൻ ടാറ്റ കഴിഞ്ഞ ദിവസം രാത്രി അന്തരിച്ചിരുന്നു. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1991 മുതൽ 2012 വരെ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ആയിരുന്നു. രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ച വ്യക്തിയായിരുന്നു രതൻ ടാറ്റ. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ 4 ദിവസമായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഭേദമെന്ന് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് വീണ്ടും വഷളാവുകയായിരുന്നു. രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു രതൻ ടാറ്റ കഴിഞ്ഞിരുന്നത്. അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിനെ നയിച്ച 21 വർഷത്തിനിടയിൽ വരുമാനം 40 മടങ്ങ് വർദ്ധിച്ചിരുന്നു. അതുപോലെ ലാഭത്തിലും 50 മടങ്ങ് വർദ്ധനവ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ടാറ്റ ഗ്രൂപ്പ് ഡെഡ്ലി, ജാഗ്വാർ, ലാൻഡ് റോവർ, അതുപോലെ തന്നെ റോസ് എന്നിവ ഏറ്റെടുത്തിരുന്നു. 75 വയസ്സ് തികഞ്ഞപ്പോഴാണ് 2012 ഡിസംബർ 28 ടാറ്റ ഗ്രൂപ്പിലെ തന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രതൻ ടാറ്റ രാജിവെച്ചത്. സാധാരണക്കാർക്കായി ടാറ്റ നാനോ കാർ യാഥാർത്ഥ്യമാക്കിയത് അദ്ദേഹമായിരുന്നു. 1961 ടാറ്റ സ്റ്റീൽസിൽ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം 21 വർഷം ടാറ്റ ഗ്രൂപ്പിനെ നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മികച്ച സേവനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സുഡിയോയുടെ നിർമ്മാണം, സാധാരണക്കാർക്കും ബ്രാൻഡഡ് ഉൽപ്പന്നം അവരുടെ കയ്യിലെ പോക്കറ്റ് മണികൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് സുഡിയോയൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു രതൻ ടാറ്റ കൊണ്ടുവന്ന ഒരു വലിയൊരു പരീക്ഷണമായിരുന്നു. പിന്നീട് വലിയ വിജയം കണ്ടൊരു കാര്യം കൂടിയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള, നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ ആത്മബലവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്ന ഒരു ജീവിത രീതി തന്നെയായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹം നമ്മെ വിട്ടുപിരിയ വാർത്തകളാണ് ഈ നിമിഷം പുറത്തു വരുന്നത്.